നമസ്കാരം. ഏറെ വിവാദങ്ങളും പ്രതിപക്ഷത്തിന്റെ അടക്കം ആരോപണങ്ങളും നേരിട്ടപ്പോഴും ഫ്രാൻസിൽ നിന്നും റഫാൽ വാങ്ങുന്നതിനുള്ള തീരുമാനം റദ്ദാക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. റഫാൽ വിമാനങ്ങൾ സ്വന്തമാക്കണമെന്ന വ്യോമസേനയുടെ അതിയായ ആഗ്രഹങ്ങളും ഈ വിമാനങ്ങൾ കൂടി എത്തിയാൽ സേനയ്ക്കുണ്ടാകുന്ന പുതുശക്തിയും മനസ്സിലാക്കിയാണ് റഫാലിനായി ഇന്ത്യൻ സർക്കാർ മുന്നോട്ട് പോയത്. ഇപ്പോഴിതാ റഫാലിനെ സംബന്ധിച്ചുള്ള പുതിയ റിപ്പോർട്ടും കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ ശരിവയ്ക്കുന്നതാണ്. ഫ്രാൻസിൽ നിന്നും ഇന്ത്യ ഓർഡർ നൽകിയ 36 റഫാലുകളും അടുത്ത 3 മാസങ്ങൾ കൊണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ കൊടിക്കീഴിൽ അണിനിരക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അടുത്ത 3 മാസങ്ങളിലായി ഓരോ മാസവും 3 വീതം റഫാലുകളാവും ഫ്രാൻസ് കൈമാറുക. ഇതിൽ ആദ്യ ബാച്ച് അടുത്ത മാസം 13 ജാംനഗർ ബേസിൽ ഇറങ്ങുമെന്ന് ഉറപ്പായിട്ടുണ്ട്. പതിവ് പോലെ ഫ്രാൻസിൽ നിന്നും നിർത്താതെ ഇന്ത്യയിലേക്ക് പറക്കുന്ന കരുത്തന്മാർക്ക് ആവശ്യമായ ഇന്ധനം UAE ആകാശത്ത് വെച്ച് നൽകും. ഇന്ത്യ ഫ്രാൻസിനോട് ആവശ്യപ്പെട്ട പ്രകാരം എല്ലാ വിമാനങ്ങളും എത്തിയ ശേഷം ജനുവരി മാസത്തോടെ വിമാനങ്ങളിൽ അത്യാധുനിക ആയുധങ്ങളും ശേഷി വർദ്ധിപ്പിക്കുന്ന സാങ്കേതികമായ മെച്ചപ്പെടുത്തലുകളും നടത്തും. ഇതിന് പിന്നാലെ ഇസ്രായേലിൽ നിന്നും ഇന്ത്യ സ്വന്തമാക്കുന്ന ചില സംവിധാനങ്ങൾ കൂടി റഫാൽ കൂട്ടിച്ചേർക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. എയർ ടു ഗ്രൗണ്ട് SCLP ലാൻഡ് അറ്റാക്ക്, എയർ ടു എയർ മിസൈലുകൾ എന്നിവയിൽ ഏറ്റവും ഉയരത്തിലും കൃത്യതയോടും പ്രയോഗിക്കാവുന്ന ആയുധങ്ങൾ റഫാലിൽ ഘടിപ്പിക്കും. കൂടുതൽ ശക്തമായ റേഡിയോ അൾട്ടിമീറ്റർ, റഡാർ മുന്നറിയിപ്പ് റിസീവർ, ലോ ബാൻഡ് ജാമർ, ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, സിന്തറ്റിക് അപ്പാച്ചർ റഡാർ, ഗ്രൗണ്ട് മൂവിംഗ് ടാർഗറ്റ് ഇൻഡിക്കേറ്റർ, ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക്, മിസൈൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എന്നിവയിൽ ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുള്ള മാറ്റങ്ങൾ റഫാലിന്റെ മേന്മയും കരുത്തും വർദ്ധിപ്പിക്കും. വ്യോമസേന റഫാലിൽ കൂടുതൽ കരുതലാകുമ്പോൾ നാവികസേനയും തങ്ങളുടെ വിമാനവാഹിനി കപ്പലുകളിൽ റഫാലിനെ ഉൾപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ട്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിൽ റഫാലുകൾ ഉപയോഗിക്കുവാൻ കഴിയുന്ന തരത്തിലാണ് സാങ്കേതിക നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയുടെ കരുത്തായ സുഖോയ് വിമാനങ്ങളുടെ ഇരട്ടിക്കരുത്താണ് റഫാലിനെ സ്വന്തമാക്കാൻ നേവിയെയും പ്രേരിപ്പിക്കുന്നത്. റഫാലിന്റെ ഒരു സ്ക്വാഡ്രോൺ റഷ്യൻ SU-30MKയുടെ 2.5 സ്ക്വാഡ്രോണുകൾക്ക് തുല്യമാണ്. ഇതിനു പുറമെ ഇന്ത്യൻ വ്യോമ പ്രതിരോധത്തിന് ശക്തമായ കവചമൊരുക്കാൻ റഷ്യയിൽ നിന്നും സ്വന്തമാക്കുന്ന S-400 വ്യോമ പ്രതിരോധ സംവിധാനം കൂടി എത്തുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി 10 മടങ്ങ് വർദ്ധിക്കുമെന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.